എം എസ് കോട്ടയിലിൻ്റെ എയർപോർട്ട് ഗാർഡനിലാണ് നമ്മളുള്ളത്. ഇക്ക ആ ഇവിടെ ഇപ്പോൾ അത് പ്രൂൺ ചെയ്തിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലത്ത് മാവുകൾ പ്രൂൺ ചെയ്യേണ്ട സമയമാണോ? വളരെ നല്ലൊരു ചോദ്യമാണ്. അതിനൊരു ഉദാഹരണമുണ്ട്. മഴക്കാലത്ത് നമ്മൾ ഇത് പ്രൂൺ ചെയ്തതിൻ്റെ ഒരു ഗുണമാണ്, കണ്ടില്ല, ഇതിൽ തളിരുകൾ വരുമ്പോൾ ആ തളിര് നന്ന അതിൻ്റെ സൂട്ട് നല്ല രീതിയിൽ വളർന്ന് വരാതെ മുരടിച്ച് പ്രാണികളൊക്കെ തിന്ന് കേട് വരുത്തിയിരിക്കുന്നത് കണ്ടില്ല. ഇതാണ് മഴക്കാലത്ത്. ഇത് ഇനി തളിര് വരുന്നുണ്ട്, ഇതും പ്രാണികൾ അറ്റാക്ക് ചെയ്യും. അപ്പം നമ്മൾ മരുന്ന് അതിന് നൽകിയാലും അത് പ്രാണികളുടെ അറ്റാക്ക് കൂടുതലായിരിക്കും. കാരണം ഈ കീടങ്ങൾ കൂടുതൽ ഈ വർഷക്കാലത്താണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് പ്രൂൺ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് പിന്നെ ഇതാ ഇതൊരു ഉദാഹരണം. ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചതാണിത്. ഇത് ഹാർഡ് പ്രൂണിങ് ആണ്, കണ്ടില്ലേ. ഇത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തതാണ്. എങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥ രീതിയിൽ ഇത് വന്നിട്ടില്ല, മഴക്കാലം ആയതുകൊണ്ടാണ്. അതേസമയം നമുക്കൊരു മഴ കുറഞ്ഞ സമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിന് തളിര് വരും. അപ്പോൾ ഈ മഴക്കാലത്ത് തന്നെ മഴ ഇല്ലാത്ത സമയം നോക്കട്ടെ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇൻഡോർക്ക് മാറ്റിട്ട് പ്രൂൺ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് അതിൻ്റെ കാര്യം? ഇൻഡോർക്ക് മാറ്റി പ്രൂൺ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ വലിയൊരു വലിയ സാഹസികമാണ്, ഇത്ര നമ്മൾ പ്രായോഗികമല്ലല്ലോ. നമ്മളിതിപ്പോൾ ഡ്രമ്മിലൊക്കെ ഇരിക്കുന്നത് ചെറിയ മാവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ വെച്ച് ചെയ്യാം. പക്ഷേ ഇതിന് പറഞ്ഞില്ല ഞാൻ, ഇതിൻ്റെ തളിര് വരുമ്പോൾ ഈ കീടങ്ങൾ നമ്മൾ നന്നായിട്ട് ഇത് ആ തളിര് നശിപ്പിക്കുകയാണ്. അതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ ആണ് നമ്മൾ ഈ പ്രൂണിങ്ങിൻ്റെ സമയം. അപ്പോൾ മഴ വരുന്നത് ഇടമഴ ഉണ്ടാവും. മഴയുടെ തുടക്കത്തിൽ മഴകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ മാവിനൊക്കെ ഒരു ഷടകുളഞ്ഞ് എണീക്കും എന്നൊക്കെ പറയില്ല. അപ്പോൾ മാവ് പിന്നെ ഈ മഴ കിട്ടാതെ നിൽക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കിട്ടി മായൊക്കെ ഒന്ന് ഇതാകുന്ന സമയത്ത് അപ്പോൾ നല്ല തളിരുണ്ട് പെട്ടെന്ന്. നമ്മൾ ജൂൺ മാസത്തിന് മുമ്പ് മെയ് മാസത്തിലൊക്കെ ആയിട്ടാവും. ആ അതെ അതെ, നമ്മൾ മഴ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ടുള്ള സ്റ്റാർട്ടിങ്ങിലാണ് അത് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ ആണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ലെവലായിട്ട് അതിൻ്റെ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് അത് ചെയ്യാതിരിക്കുകയാണ് ഉത്തമം. നമ്മളിവിടെ ചെയ്തതിനൊന്നും നല്ല റിസൾട്ട് കിട്ടിയിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതേതാണ്? ഇത് അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. ഇത് കുറച്ചും കൂടെ മുന്നേ ചെയ്തതുകൊണ്ടാണ്. ഇതും പ്രാണികൾ വന്ന് അറ്റാക്ക് ചെയ്തിരുന്നു. ഇതിപ്പോ നമ്മള് ഇപ്പൊ അടുത്ത ദിവസം കട്ട് ചെയ്തതാണ്. ഇതെല്ലാം ഇലകളൊക്കെ കണ്ടില്ലേ, പ്രാണികൾ വന്ന് കീടങ്ങൾ വന്ന് നശിപ്പിച്ച് അതാണ് ഈ ഒരു അവസ്ഥ. അപ്പോ നമ്മൾ എത്ര മരുന്നടിച്ചു കൊടുത്താലും അതിന്റെ ആ ഒരു മഴ പെയ്തതിന്റെ ഒരു ഇത് എഫക്ട് വേണ്ടത്ര അതിന് ലഭിക്കില്ല. മഴക്കാലത്ത് കഴിയുന്നതും കാരണം ഇത്തരത്തിലുള്ള പ്രൂണിങ് ചെയ്യാതിരിക്കാന്നല്ലേ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ചോദിക്കും നിങ്ങളെന്താ ചെയ്തതെന്ന്. ഇതിന് മൊത്തം ഫംഗൽ ബാധ വന്നിരുന്നു, ഇലകളൊക്കെ കേടായതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പിന്നെ ഇനി ഇതിനെ കുറച്ച് കൂടുതൽ ശുശ്രൂഷ കൂടുതൽ കൊടുത്ത് ഇതിപ്പോൾ തളിര് വരുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നന്നാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അത് ഇങ്ങനെ എല്ലാ മാവിൻ്റെ ചുവട്ടും ഇങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ സമയപരിധികളുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും പിന്നെ അത്തരത്തിലുള്ള ആളുകൾ ഈ സമയത്ത് പ്രൂൺ ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ മഴ കൂടുതലുള്ള സമയത്ത് വളപ്രയോഗം ചെയ്യാതിരിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമുക്ക് പ്രൂൺ ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്യുക.